ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചോറ് കൊണ്ടാട്ടാണ്. പറ്റലെന്നും പറയും. ബാക്കി വരുന്ന ചോറ് കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. സ്നാക്കായിട്ടും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് പാലക്കാടും മട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സറ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ വെള്ളം കൂടിപ്പോവാതെ നോക്കണം. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്, വല്ലാതെ അങ്ങ് ലൂസായി പോകാനും പാടില്ല. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം അയമോദം എടുത്താലും മതി കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പം മേക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാർ നോസിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാർ നോസിലാണ് എടുത്തിരിക്കുന്നത്. എന്നിലേക്ക് നമുക്ക് മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോറ് പേസ്റ്റാക്കി എടുക്കുമ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലൂസായി പോകരുത്. അപ്പോൾ നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മളിത് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലേറ്റിന് പകരം ഒന്നല്ലെങ്കിൽ തുണിയെടുക്കാം, അല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലോ ഇട്ടിട്ട് ഉണക്കിയെടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ മേൽക്ക് മേലെ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ അത് ഉണങ്ങിക്കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്ത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ അതിന് മുകളിലൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ഒരു തുണി വെച്ചിട്ടോ കവർ ചെയ്തിട്ട് ഉണക്കിയെടുക്കാം. ഒരു രണ്ട് ദിവസമൊക്കെ എടുക്കും അത് നല്ലോണമെന്ന് ഉണങ്ങിക്കിട്ടാൻ. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേ. ഞാനിവിടെ കടായി ചൂടാക്കിയിട്ടുണ്ട്. കടായിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം വറ്റലിട്ട് കൊടുക്കുക കേട്ടോ. കൊണ്ടാട്ടം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്ര എടുത്തിട്ട് ഒരു പിടി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ തട്ടിക്കൊടുക്കാം. ഇതുപോലെ തട്ടിക്കൊടുക്കുമ്പോൾ ഉണ്ടോ അത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ കൂടുതൽ സമയം ഫ്രൈ ചെയ്തെടുക്കണ്ട, പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമത്. അപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊണ്ടാട്ടം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് നല്ലൊരു ബോട്ടിലിട്ടിട്ട് ഗ്ലാസ് ബോട്ടിലിട്ടിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം എടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം. വേറെ കറികളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ചായയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ചോറ് ബാക്കി വരുമ്പോൾ ഇതുപോലെ കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കാം. നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏത് അരിയുടെ വേണമെങ്കിലും നമുക്ക് ചോറ് കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നല്ലൊരു കറുമുറുകാണ് കേട്ടോ. ചായയുടെ കൂടെ കഴിക്കാൻ, കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.